നമസ്കാരം. വാർത്താ അധ്യായങ്ങളുടെ അതിവേഗ യാത്രയ്ക്കിടെ കാണാതെ പോകുന്ന വാസ്തവചിത്രങ്ങളുമായി കാഴ്ചക്കപ്പുറം വീണ്ടും. നാട്ടുവഴികളിലെ നന്മ തേടിയുള്ള കാഴ്ചക്കപ്പുറത്തിൻ്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. മെയ്വഴക്കത്തിൻ്റെയും ഏകാഗ്രതയുടെയും സമന്വയമാണ് സർക്കസ്. കാണികളുടെ നെഞ്ചിടിപ്പേറ്റുന്ന അഭ്യാസങ്ങൾക്കിടെ ചിരിയുണർത്താനെത്തുന്ന കോമാളി വേഷങ്ങൾ സർക്കസിൻ്റെ അനിവാര്യതയാണ്. മുഖത്തേപ്പിൻ്റെ ചായത്തിളക്കം കൊണ്ട് ഉള്ളിലെ വേദനകൾ മറന്നുകൊണ്ടാണ് കോമാളികൾ ആസ്വാദകരെ ചിരിപ്പിക്കുന്നത്. വേദനകൾക്കിടയിലും ചിരിക്കാനും ചിരിപ്പിക്കാനും വിധിക്കപ്പെട്ട കോമാളികളുടെ ജീവിതചിത്രമാണ് ഇലക്കം കാഴ്ചയ്ക്കപ്പുറം ആദ്യം വരച്ചു കാട്ടുന്നത്. പതിനാലാം നൂറ്റാണ്ടിൽ റോമിലായിരുന്നു സർക്കസിന്റെ പിറവി. അന്നു മുതൽക്കേ സർക്കസിൽ കോമാളികൾ പ്രധാന ഘടകമായിരുന്നു. കൂടാരത്തിനുള്ളിൽ ഹരം പിടിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾക്കിടയിലാണ് കോമാളികൾ രംഗത്ത് സജീവമാവുക. കാണികളുടെയും കളിക്കാരുടെയും മാനസിക പിരിമുറക്കം കുറയ്ക്കാനും അടുത്ത പ്രകടനത്തിനൊരുങ്ങുന്ന രംഗസജ്ജീകരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമാണ് ഈ കൊച്ചു മനുഷ്യർ വലിയ പ്രകടനങ്ങൾ കാണിക്കുന്നത്. മുഖത്തു തേക്കുന്ന ചായക്കുട്ടികൾ പോലെയോ ധരിക്കുന്ന വസ്ത്രങ്ങൾ പോലെയോ അത്ര വർണ്ണാഭമല്ല ഇവരുടെ യഥാർത്ഥ ജീവിതം. ഈശ്വരൻ നൽകിയ വൈകല്യങ്ങൾ കൊണ്ട് കാണികളെ രസിപ്പിക്കുന്ന ഇവർക്ക് ജീവിതം കൂടാരങ്ങളിൽ നിന്നും കൂടാരങ്ങളിലേക്കുള്ള യാത്രകൾ മാത്രം. ദിവസേന 3 കളികൾ വീതമാകും ഓരോരുത്തർക്കും ഉണ്ടാവുക. ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. സർക്കസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ പ്രകടനങ്ങളുടെയും ഇടവേളകൾക്കായുള്ള കാത്തിരിപ്പാണ്. കോമാളിത്തരങ്ങൾ കൊണ്ട് കാണികളെ രസിപ്പിച്ച് കയ്യടി നേടുമ്പോഴും വലിയ വലിയ ദുഃഖങ്ങളിലൂടെയും കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെയും ഇവരുടെ ജീവിതം ആരാരുമറിയാതെ കടന്നു പോകുന്നു. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, എടാ ഞാൻ നീളം കുറഞ്ഞിട്ടല്ലേ അവരെന്നെ ഇങ്ങനെ ഇങ്ങനെ അവർ വിചാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കും. അല്ല, അതിൽ പ്രയാസവും വേറെയുള്ള ഒരു കുഴപ്പമൊന്നുമില്ല. ഇല്ല സന്തോഷമാണ്. ഒരു ഒരു പ്രാവശ്യം ചിന്തിക്കും, അത് പിന്നെ അങ്ങ് മാറിപ്പോവും. അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, അവരിവിടെ ആൾക്കാരെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മാനസികമായിട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുള്ളേമാരായ അതൊരു ഒരു ഒരു പക്ഷങ്ങൾ ദൈവത്തിനോട് ഓരോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, നമ്മൾ എന്തിനിങ്ങനെ ഇതാക്കി എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവായിരിക്കും, എന്തിനു നമ്മളോട് ഇങ്ങനെ ചെയ്തു എന്നുണ്ട്. ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും പ്രാരാബ്ധം നിറഞ്ഞ ജീവിത പശ്ചാത്തലങ്ങളുമാണ് ഇവരെ സർക്കസിൻ്റെ ലോകത്തേക്ക് എത്തിച്ചത്. എന്നാൽ ഇന്ന് കൂടാരം വിട്ടുപോകാനോ മറ്റു തൊഴിൽ തേടിപ്പോകാനോ ആകാത്ത വിധം സർക്കസ് ഇവരുടെ ജീവിതമായി മാറിക്കഴിഞ്ഞു. നീളം കുറഞ്ഞാൽ വലിയ പ്രയാസമുണ്ട് എനിക്ക്. സർക്കസിൽ ഇനി തുടരാനാണ്. ഓ, വീട്ടിൽ പോയാൽ ഇതുപോലെ വരുമില്ല അവിടെ. അത് വരുമില്ല. ജീവിതത്തിൽ ഒരിക്കലും നായക പരിവേഷം ലഭിക്കാത്ത ഇവർ റിങ്ങിനുള്ളിലും പുറത്തും ഒരുപോലെ അവഗണന നേരിടുന്നു. ഇത് വേദനാജനകമായ കഥയാണ്. എന്നാൽ രംഗബോധമുള്ള ഈ കോമാളികൾ കാണികളുടെ മുഖത്ത് വിരിയുന്ന ചെറുപുഞ്ചിരിയിൽ നിന്ന് നഷ്ടങ്ങൾ മറക്കാനും ജീവിത സായുജ്യം കണ്ടെത്താനും ശ്രമിക്കുന്നു. കോമാളിക്കു സർക്കസ് കളിയല്ല, അത് ജീവിതമാണ്. മുന്നിലിരിക്കുന്ന ആയിരങ്ങളെ ആർത്ത് ചിരിപ്പിക്കുന്നത് ജീവിത ദുഃഖങ്ങൾ മറന്നുകൊണ്ടാണ്. ഈ കലാകാരന്മാരുടെ ജീവിത പ്രാരാബ്ധങ്ങൾ കരുതി വരുത്താൻ സാംസ്കാരിക വകുപ്പ് ഇടപെടണമെന്നാണ് കാഴ്ചയ്ക്കപ്പുറത്തിന് അഭ്യർത്ഥിക്കാനുള്ളത്. കടൽ നീന്തിക്കടന്ന മലയാളിയുടെ സാഹസികതയ്ക്ക് അനുയാത്രയായ ദൃശ്യങ്ങളാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. പാക് കടലിടുക്കിലൂടെ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നീന്തി എസ് പി മുരളീധരൻ എന്ന ദീർഘദൂര നീന്തൽ താരം ചരിത്രം കുറിച്ചു.
ഈ മികവ് പ്രേക്ഷകരിലേക്ക് എത്തിച്ച മാധ്യമ ദൗത്യത്തിൻ്റെ കാണാക്കാഴ്ചകളാണ് ഇനി കാഴ്ചയ്ക്കപ്പുറം പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും രാമേശ്വരത്തെത്തിയ 50 വരുന്ന മാധ്യമ സംഘം കസ്റ്റംസ് എമിഗ്രേഷൻ പരിശോധനകൾ കഷ്ടപ്പെട്ട് പൂർത്തിയാക്കി 2 ബോട്ടുകളിലായി വെളുപ്പിന് 2 മണിയോടെ തലൈമാനാറിലേക്ക് തിരിച്ചു. കിഴക്ക് തലൈമാനാറിൽ നിന്ന് പടിഞ്ഞാറ് ധനുഷ്കോടിയിലേക്കാണ് മുരളിയുടെ നീന്തൽ. വടക്ക് രാമേശ്വരത്ത് നിന്ന് തെക്കോട്ടേക്ക് പുറപ്പെട്ട ഞങ്ങൾ 10 കിലോമീറ്ററോളം സഞ്ചരിച്ചെങ്കിലും മുരളിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴേക്കും ഞങ്ങൾ ശ്രീലങ്കൻ അതിർത്തിയിലെത്തിയിരുന്നു. ബോട്ടിന്റെ സ്രാങ്കും ഡ്രൈവറും സൂക്ഷ്മ നിരീക്ഷണം നടത്തിയതിനെ തുടർന്ന് വളരെ ദൂരെ 2 ബോട്ടുകളും മുരളീധരൻ വെള്ളത്തിൽ ഊളിയിടുന്നതും കണ്ടു. ആകാംക്ഷയോടെ ഞങ്ങളും ഇതിനിടെ ശ്രീലങ്കൻ നേവി ഞങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചത് അല്പം ഭയപ്പെടുത്തി. 2 തവണ ഞങ്ങളുടെ ബോട്ടിനെ അവർ വട്ടം ചുറ്റി. മാധ്യമ സംഘമാണെന്ന് മനസ്സിലാക്കിയ അവർ ഞങ്ങളെ അഭിവാദ്യം ചെയ്ത് മടങ്ങി. 9 മണിയോടെ ഞങ്ങൾ മുരളിയുടെ അടുത്തെത്തി. പിന്നീട് പടിഞ്ഞാറ് ധനുഷ്കോടിയിലേക്ക് യാത്ര തുടങ്ങി. കുറച്ചു ദൂരം മുരളിക്കൊപ്പം ബോട്ട് സഞ്ചരിച്ചു. പിന്നീട് കുറേ സമയം ബോട്ട് നിർത്തിയിട്ടു. മുരളീധരൻ കുറേ നീന്തി കഴിയുമ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. 10 മണിയോടെ ആഹാരമോ വെള്ളമോ ലഭിക്കാതെ ഞങ്ങൾ തളർന്നു. ഒരു ചായ പോലും കുടിക്കാതെയാണ് ഞങ്ങൾ ബോട്ടിൽ കയറിയിരുന്നത്. ഞങ്ങളുടെ അവശത മനസ്സിലാക്കിയ സ്രാങ്ക് അടുത്തുകൂടിപ്പോയ മറ്റൊരു ബോട്ടിനെ തടഞ്ഞു നിർത്തി അതിൽ നിന്ന് മീനും കുറച്ച് അരിയും സംഘടിപ്പിച്ചു. ബോട്ടിലുണ്ടായിരുന്ന മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിച്ച് മീനും അരിയും ചൂടാക്കി തന്നു. 50 വന്ന ഞങ്ങളിൽ കുറച്ചു പേർക്ക് മാത്രമേ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞുള്ളൂ. എങ്കിലും മുരളിയുടെ സാഹസിക നീന്തലിന് മുന്നിൽ വിശപ്പെല്ലാം അടക്കി ഞങ്ങൾ യാത്ര തുടരുകയായിരുന്നു. 9 മണിക്കൂർ കൊണ്ട് മുരളീധരൻ റെക്കോർഡ് സ്ഥാപിക്കുമല്ലോ എന്ന ചിന്തയിലായിരുന്നു ഞങ്ങൾ. ഇതിനിടയിൽ ഇന്ത്യൻ നേവിയുടെ വെളുത്തുതുടുത്ത ബോട്ട് ഞങ്ങളെ രസിപ്പിച്ചുകൊണ്ട് പലവട്ടം വട്ടം ചുറ്റി. അതിനിടെ ഞങ്ങൾ സഞ്ചരിച്ച ബോട്ടിൻ്റെ എഞ്ചിൻ കേടായത് അല്പം ഭയപ്പെടുത്തിയെങ്കിലും ഡ്രൈവർ വിദഗ്ധമായി പ്രശ്നം പരിഹരിച്ചു. ഈ സമയവും മുരളീധരൻ തൻ്റെ ലക്ഷ്യം മുൻനിർത്തി കുതിക്കുകയായിരുന്നു. വിശപ്പും ദാഹവും അവശരാക്കിയെങ്കിലും യാത്ര ആസ്വദിക്കാനായെന്ന് ബോട്ടിലുണ്ടായിരുന്ന മാധ്യമ സംഘത്തിലെ ബിജു ചന്ദ്രശേഖറും അരുണും ശ്രീകുമാറും അഭിപ്രായപ്പെട്ടു. ഒരു വളരെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ആദ്യമാണ് ഇത്തരത്തിലെ ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും അതിർത്തി കടന്നുപോയി ഇത്രയും സാഹസികമായ ഒരു കടലിലൂടെയുള്ള ഒരു യാത്ര. അത് മുരളീധരൻ്റെ ആ ഒരു എഫേർട്ട് അതിനെ അംഗീകരിക്കുന്ന ഒരു യാത്ര തന്നെയാണിത്. വളരെ വളരെ അതിരാവിലെ തന്നെ എണീറ്റ് ഈ കടലിലൂടെ യാത്ര, ഇങ്ങനൊരു ശ്രീലങ്കൻ നേവി വരുന്നു, അവരെ കാണുന്നു, ശ്രീലങ്കയുടെ അതിർത്തി എന്ന് പറയുന്നു, അതിർത്തിയാണ്, അതിർത്തിയിലെത്തി, ശ്രീലങ്കൻ ബോർഡർ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്യാൻ പറ്റി ഈ ബോട്ടിലൂടെ. അങ്ങനെ ശരിക്കും ഒരു വളരെ സന്തോഷം, വളരെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു അനുഭവം എന്നാണ് പറയാം. ഇത് ശരിക്കും എല്ലാവരും പറഞ്ഞതുപോലെ വളരെ പത്രപ്രവർത്തനത്തെ സംബന്ധിച്ചോളം വളരെ ഒരു പ്രത്യേക അനുഭവമാണ്. കാരണം വെളുപ്പിനെ 2 മണിക്ക് എഴുന്നേറ്റ് 2:30 റെഡിയായി കോസ്റ്റ് ഗാർഡിൻ്റെ അവിടെ വന്ന് സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം 10 മണിയാകാൻ പോകുന്നു. പക്ഷേ വെള്ളം പോലും കുടിക്കാതെ എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് ഈ ഒരു ഇവൻ്റ് കവർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലയാളിയായ മുരളീധരൻ ഇത് ഫിനിഷ് ചെയ്യുന്നത് സാക്ഷ്യം വഹിക്കുക എന്നുള്ളൊരു അനുഭൂതി എല്ലാ പത്രപ്രവർത്തകർക്കും ഉണ്ട്. ജോലിക്കുപരി ഒരു അഭിമാനം കൂടിയാണ് എല്ലാവരും ഇതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. മുരളീധരൻ്റെ ഫിനിഷിംഗ് പോയിൻ്റായ ധനുഷ്കോടിയിലേക്ക് ഞങ്ങളുടെ വലിയ ബോട്ട് പോകാത്തതിനാലും ഏറെ തളർന്നതിനാലും ദിശ മാറ്റി രാമേശ്വരത്തേക്ക് തിരിച്ചു. കരയിലെത്തിയ ഞങ്ങൾ അവിടെ നിന്ന് വിശപ്പ് മാറ്റാൻ നിൽക്കാതെ ധനുഷ്കോടിയിലേക്ക് വണ്ടി കയറി. 4:30 മുരളി ധനുഷ്കോടിയിലേക്ക് നീന്തിക്കേറി. അടിയൊഴുക്ക് അധികമായതിനാൽ 10 കിലോമീറ്ററോളം അധികം നീന്തിയാണ് മുരളി ലക്ഷ്യം കണ്ടത്. ചെയ്തത് മഹാകാര്യമായിരുന്നെങ്കിലും അതിൻ്റെ ഭാവമില്ലാതിരുന്ന മുരളീധരൻ പാക് കടലെടുക്ക് നീന്തിക്കടന്ന ആദ്യ മലയാളിയായി മാറിയതിൻ്റെ സന്തോഷം മറച്ചുവെച്ചില്ല. കാലാവസ്ഥയും തിരമാലകളും ചതിച്ചില്ലായിരുന്നെങ്കിൽ നിലവിലെ നീന്തൽ റെക്കോർഡ് കൂടി തകർത്ത് ചേർത്തലക്കാരനായ മുരളീധരൻ ചരിത്രം സൃഷ്ടിക്കുമായിരുന്നു. 14.5 മണിക്കൂർ കൊണ്ട് മുരളീധരൻ നീന്തിക്കടന്നത് 31 കിലോമീറ്റർ സമുദ്രപാതയാണ്. ക്ലൈമറ്റിൻ്റെ വെതർ അനുസരിച്ച് ശ്രീലങ്ക മുതൽ തന്നെ ഇന്ന് റഫായിരുന്നു സി. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടം വരെ തീരുന്ന അവിടം വരെ സി റഫായിരുന്നു. പിന്നെ ഇന്ത്യൻ ബോർഡർ കഴിഞ്ഞപ്പോഴത്തേന് കറണ്ട് എഗൈൻസ്റ്റായി, അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ 10 കിലോമീറ്റർ നീന്തേണ്ടി വന്നു.
എന്നാൽ എന്നിരുന്നാലും യഥാസ്ഥാനത്ത് തന്നെ നമ്മളെത്തി. മലയാളി എന്നുള്ള ആദ്യത്തെ മലയാളി എന്നുള്ള റെക്കോർഡിൽ ഞാൻ സാറ്റിസ്ഫൈഡാണ്. ഇവിടെയും അവസാനിക്കുന്നില്ല മുരളിയുടെ സാഹസികത. ഇനി കാറ്റലിന കടലിടുക്കിനെ കീഴടക്കാനാണ് മുരളിയുടെ ശ്രമം. അതിനുള്ള പരിശീലനം മുരളി തുടങ്ങിക്കഴിഞ്ഞു. ഈ ദൗത്യത്തിൽ മുരളീധരന് റെക്കോർഡ് നേടാനായില്ല. എങ്കിലും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മുരളീധരൻ്റെ ഇത്തരം ദൗത്യങ്ങൾ എന്നും ആവേശമാണ്. ഇനി വരുന്ന ദൗത്യങ്ങളിൽ റെക്കോർഡോടെ വിജയം നേടട്ടെ മുരളീധരനെന്ന് കാഴ്ചയ്ക്കപ്പുറം ആശംസിക്കുന്നു. നഷ്ടമായ ഇന്നലകളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് കാർഷിക അനുബന്ധമായ ആചാരങ്ങളും വിനോദങ്ങളും സമ്മാനിക്കുന്നത്. കേരളത്തിൻ്റെ കാർഷിക കായിക വിനോദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ കാളപൂട്ട് ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമാണ്. മലപ്പുറം ജില്ലയിലെ ഗ്രാമങ്ങളിൽ കാളപൂട്ടിൻ്റെ ആരവങ്ങൾ ഉയരുകയായി. ഏറനാടിൻ്റെ കാർഷികോത്സവ കാഴ്ചകളാണ് കാഴ്ചയ്ക്കപ്പുറം ഇനി പങ്കുവയ്ക്കുന്നത്. പുരാതന കാലം മുതൽ ഏറനാട്ടിലും വള്ളുവനാട്ടിലും സാമാന്യ ജനങ്ങളുടെ ജീവിതവുമായി കാളപൂട്ടിന് അഭേദ്യമായ ബന്ധമുണ്ട്. കാർഷിക സംസ്കാരത്തിൻ്റെ പ്രതീകമായ കാളപൂട്ട് ആദ്യകാലങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള പ്രാദേശിക ഉത്സവമായിരുന്നു. കാലത്തിനൊപ്പം കാളപൂട്ടിൻ്റെയും രൂപവും ഭാവവും മാറി. ഇന്ന് കാളപൂട്ട് തികച്ചും ഒരു കായിക വിനോദമായി പരിണമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ കാളപൂട്ട് മത്സരവും ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ എന്നതിൽ നിന്നും തെക്കൻ മലബാറിൻ്റെ ആകെ ശ്രദ്ധ ആകർഷിച്ചാണ് നടക്കുന്നത്. കാളപൂട്ട് മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ നിശ്ചിത ദിവസം പുലർച്ചെ മുതൽ ആരംഭിക്കും. ഇതിൻ്റെ നടത്തിപ്പിനായി പ്രാദേശികമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സംഘാടക സമിതിക്കാണ് ചുമതല. സാധാരണ ഓരോ കാളപൂട്ടിലും 60-ലേറെ ജോഡി കാളക്കൂറ്റന്മാരാണ് പങ്കെടുക്കുക. കാളപൂട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കാളക്കൂറ്റന്മാരുടെ ഭക്ഷണമാണ് ശ്രദ്ധേയം. രാവിലത്തെ മൃഷ്ടാന്ന ഭോജനത്തിന് ശേഷം ഉടമകൾ കാളക്കൂറ്റന്മാരുമായി പൂട്ടു നടക്കുന്ന പാടത്തെത്തും. ഇതോടെ മത്സരം ആരംഭിക്കുകയായി. പരിചയസമ്പന്നരും ഇത് ഉപജീവനമാർഗമായി സ്വീകരിച്ചിട്ടുള്ളവരുമായ ആൾക്കാർക്കാണ് ഓരോ ടീമിന്റെയും ചുമതല. കാളക്കൂറ്റന്മാർ പാടത്തെത്തിയാൽ പിന്നീട് നടക്കുക വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത ആവേശം നിറഞ്ഞ സാഹസികമായ മത്സരം. മത്സരം വീക്ഷിക്കാൻ ഓരോ പൂട്ടുവേദിയിലും ആയിരക്കണക്കിന് കാളപ്പൂട്ട് പ്രേമികളും ഉണ്ടാകും. ഇവിടെ കൂക്കുവിളികളും കയ്യടിയും മത്സരവേദിയെ ആവേശലഹരിയിൽ കൊണ്ടുവന്നെത്തിക്കും. വൈകുന്നേരത്തോടെ വിജയം കണ്ടെത്തുന്ന മുറയ്ക്ക് മത്സരത്തിന് സമാപനമാകും. ട്രോഫിയും ക്യാഷ് അവാർഡുകളുമാണ് വിജയികൾക്കുള്ള ഉപഹാരം. തെരഞ്ഞെടുപ്പ് ചൂടിൽ നിന്നും വിമുക്തി നേടിയ മലപ്പുറത്ത് ഇപ്പോൾ കാളപ്പൂട്ടുത്സവത്തിന്റെ ലഹരി ആഞ്ഞടിക്കുകയാണ്. ഇതിനകം 10 പൂട്ടുകളാണ് കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം ഏതാണ്ട് 30 പൂട്ടുകളുടെ ദിവസപ്രഖ്യാപനവും നടന്നു കഴിഞ്ഞു. ഇന്നി കൊച്ചുവരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരോണ്ട് നാടാകെ കല്യാണ സദ്യയൊരുക്കണ്ടേ, ഈ നാടാകെ പൊന്നോണ ചന്തമൊരുക്കണ്ടേ. മേലെ ചന്തേലാളും കൂട്ടോം കലവില കൂട്ടണ് കേട്ടില്ലേ, ചെയ്താലി കാക്കാന്റെ കാളെ നടകാളെ. മണ്ണിന്റെ മണവും ഞാറ്റുപാട്ടിന്റെ ഈണവും കാളക്കുളമ്പടിയും വായിച്ചറിയാൻ വിധിക്കപ്പെട്ട പുതുതലമുറയ്ക്ക് ഈ കാഴ്ചകൾ സ്വപ്നതുല്യമാണ്. അന്യം നിന്നുപോകാതെ വരും തലമുറയ്ക്കായി ഈ കാഴ്ചയുടെ ഓർമ്മക്കുറിപ്പുകൾ നമുക്ക് ബാക്കി വയ്ക്കാം. കാട്ടാനകളെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന കേട്ടുകേൾവികൾ തൽക്കാലം നമുക്ക് മറക്കാം. വയനാട് ജില്ലയിലെ ഇരുളത്തു നിന്നുള്ള ഈ സൗഹൃദത്തിൻ്റെ കഥ കേൾക്കുക. മണിയനെന്ന കാട്ടാനയും ഇവിടുത്തെ നാട്ടുകാരും നല്ല ചങ്ങാതിമാരാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മണിയൻ്റെ ചികിത്സയ്ക്ക് ഒരു നാട് മുഴുവൻ അണിനിരന്നു. ഇരുളത്തിൻ്റെ പ്രിയപ്പെട്ട മണിയൻ്റെ ചികിത്സാ വിശേഷങ്ങളാണ് ഇനി കാഴ്ചയ്ക്കപ്പുറം പങ്കുവയ്ക്കുന്നത്.
ഇരുളം പ്രദേശത്തെ നാട്ടുകാരുമായി ഏറെ നാളായി ഇണങ്ങിക്കഴിയുന്ന കാട്ടാനയാണ് മണിയൻ എന്ന 27-കാരൻ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മണിയന്റെ വാൽ മുറിയുകയും ഇടതുചെവിക്ക് സമീപം ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ച് വീഴ്ത്തി ശസ്ത്രക്രിയ നടത്തി. മുറിഞ്ഞ വാലിൽ മരുന്ന് വെച്ച് കെട്ടുകയും മദപ്പാടിനടുത്തുള്ള ആഴത്തിലുള്ള മുറിവിൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കാണാറില്ല. പിന്നെ കാടിനകത്തായിരുന്നു. പുറത്ത് കുറച്ച് ദിവസം മുമ്പ് ഇതിനെ വളരെയധികം ഇഞ്ചേർഡാണ്. എൻ്റെ ടെയിൽ പോർഷൻ, ഷോൾഡർ പോർഷൻ, ടൈ പോർഷൻ ഇഞ്ചേർഡായിരുന്നു. അപ്പോൾ ഇഞ്ചുറി പത്തി അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് ഞാൻ നമ്മുടെ ചീഫ് വൈൽഡ്ലൈഫിൻ്റെ പെർമിഷൻ മേടിക്കുകയും അങ്ങനെ വെറ്റിനറി ഓഫീസേഴ്സിൻ്റെ ഡോക്ടർ അരുൺ സക്കറിയ, ഡോക്ടർ സുനിൽ, പിന്നെ മറ്റ് തമിഴ്നാട് നിന്നുള്ള ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ അവരുടെ സഹായത്തോടുകൂടി ഇപ്പം നമ്മൾ ഡാറ്റ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ് ചെയ്തിട്ട് അതിന് മെഡിസിൻസ് കൊടുത്തു. അതിനായിട്ട് അതിൻ്റെ ചെറിയ സർജറി നടത്തി തിരിച്ചതിനെ കാട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. ചികിത്സയ്ക്ക് പുറമേ ആനയെ നിരീക്ഷിക്കുവാൻ റേഡിയോ കോളർ കഴുത്തിൽ കടിപ്പിച്ചു. 45 മിനിറ്റിന് ശേഷം മയക്കം വിട്ട കാട്ടാന കാട്ടിലേക്ക് തിരിച്ചുപോയി. അക്രമകാരിയോ ശല്യക്കാരനോ അല്ലാത്ത മണിയൻ നാട്ടുകാർ നൽകുന്ന പഴങ്ങൾ കഴിച്ച് സദാസമയവും റോഡരികിലാണ് കഴിഞ്ഞു വന്നത്. രണ്ടു വർഷം മുൻപ് മുൻകാലിലുണ്ടായ പരിക്കിനെ തുടർന്ന് മയക്കുവെടി വെച്ച് വീഴ്ത്തി ചികിത്സ നൽകിയിരുന്നു. കഥകളിൽ കണ്ടറിഞ്ഞ സൗഹൃദമാണ് ഇരുളം ലോകത്തിനു മുന്നിൽ പറയുന്നത്. മണിയൻ വേഗം സുഖം പ്രാപിക്കുമെന്ന ഈ ഗ്രാമത്തിന്റെ പ്രതീക്ഷകൾക്കൊപ്പം കാഴ്ചയ്ക്കപ്പുറവും പങ്കുചേരുന്നു. മാധ്യമ പാഠങ്ങളുടെ നവനിർമ്മിതിയിൽ ഇരുൾ പടർന്നുപോയ കാഴ്ചകളിൽ വെളിച്ചം നൽകുന്ന ദൗത്യമാണ് ഞങ്ങളുടേത്. ഈ യാത്രയിൽ പ്രേക്ഷകരുടെ പിന്തുണയും ഞങ്ങൾ തേടുകയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളിലെ വാർത്താചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾക്ക് എഴുതുക. ഒപ്പം നിങ്ങളുടെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, കാഴ്ചയ്ക്കപ്പുറം, ജയ്ഹിന്ദ് TV, ഫോർട്ട് PO, തിരുവനന്തപുരം 23. വീണ്ടും അടുത്തയാഴ്ച. ജയ്ഹിന്ദ്.